അങ്കമാലി കാർത്യായനി മുരേക്കായ 15 വാര്യത്ത് തങ്കമണി വെള്ളരി 2 നീ കൂടിയ രണ്ടല്ലേ മൂത്തിയിൽ മമ്മൂരി പറയാം പത്തിനാല് പതിനാലും പതിനാലും എട്ട് പറയുന്നില്ലേ വലിയ വീട്ടിൽ കൃഷ്ണൻ ചേട്ടൻ ഉല 2 ജന്തുകൾക്ക് കിട്ടണം 30 രൂപ 30 രൂപ ഇതിനാ 1 ലക്ഷം രൂപയ്ക്ക് കിട്ടാതെ ഞാൻ വിൽക്കണമെന്ന് തിരിച്ചു കൊണ്ടുവരണം ചോദിക്കില്ല എന്നാ 20 രൂപ കൊടുത്തേര് എന്നാ 20 രൂപ ആ പറഞ്ഞു പോ 3 കോഴി 2 പൂവൻ 2 പൂവൻ 1 പേട പൂവൻ ഒരു 7 രൂപ കിട്ടണം പേടയ്ക്ക് ഒരു 10 രൂപ വരുമ്പോൾ എനിക്കൊരു ബ്ലൗസും തുണിയും വാങ്ങിച്ചിട്ട് വരണം വേണ്ട കോഴി 1, 2, 3, 4, 5, 6 3 കോഴിക്ക് 6 കാലം ഇത് ചന്ത കൊണ്ടുപോലെ എങ്ങനെയാണെങ്കിലും ജനങ്ങളെടുത്ത് ചമ്മം കേൾക്കും എന്താടാ എന്താ അയ്യോ 3 കോഴിക്ക് 6 കാലം പിന്നെ നിനക്ക് എത്ര കാലുണ്ട് 1, 2, 3 ഇത് കയ്യല്ലേ അറിയാലെ അപ്പൊ 3 കോഴിക്ക് 6 കാലം കാണും 1, 2, 3, 4 ഞാനെന്ത് മന്ദനാണ് പെങ്ങളെ ഞാൻ രാജു കൊടുത്ത് ചമ്മന്തി കഴിക്കാൻ പറഞ്ഞത് അയ്യോ ചമ്മന്തി ഒക്കെ അത് വളർത്തിട്ടുണ്ട് നല്ലൊന്നാണ് തേങ്ങായും മാങ്ങായും കരിയാത്രയും വെച്ച് അരക്കാൻ മന്തി അടിയോ കൂടി കഴിഞ്ഞു പുറപ്പെട്ടത് ഒരടിയാൻ പറ്റുന്നാണല്ലോ ആ വെച്ച് പുറപ്പെട്ട അപ്പുറപ്പെട്ട വിട്ട അല്ലയോ കോഴി ഒരു കൊച്ചു 2 വാങ്ങുന്നുണ്ട് അത് വന്നുടനെ ഇവിടെ തിരപ്പുള്ള എന്താണ് മുഴുവനായിട്ട് കച്ചവടാക്കി അവിടെ വെച്ചേക്ക അടുത്ത ആഴ്ച ആവട്ടെ ശരി എങ്ങനെയാ 3 രൂപ ഓ ഇതിലും പോയി ഇറച്ചി മേടിച്ചു തന്നെയാണല്ലോ
ഗോപാല കോഴി കിട്ടും വലിയ വീട്ടിൽ കൃഷ്ണന്റെ കായ്ക്കോലേ എന്ത് വിലക്ക് കിട്ടും നീ കിടന്ന് കഥോളി കഴിക്കാൻ വായു നാട്ടില്ലേ നീ വീട് കഴിച്ചോ പിന്നെ നിന്റെ വായിക്കൂടെ മൂക്കൂടെ പോകുന്നു വായിക്കൂടി മൂക്കൂടി പോകാം അയ്യോ അല്ലെ ആരെ എന്റെ വായിക്കൂടി മൂക്കൂടി പോകൂടുന്നത് അയ്യോ നിനക്ക് അറിയാൻ പാടില്ല അല്ലേ നീ ഇവിടെ ഇരുന്ന് വീടി കഴിക്കാ എന്റെ മൂക്കൂടി വായിക്കൂടി പോകൂടെ അല്ലേ ഞാൻ എപ്പോ ചന്തയിൽ വന്നാലും നമ്മൾ ഇരുന്ന് വീടി കഴിക്കാ എന്റെ മൂക്കൂടി വായിക്കൂടി പോകൂടെ അല്ലേ എഴുന്നേൽക്കട എഴുന്നേൽക്കട ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് എന്താ രാജു പഠിത്തമൊക്കെ എങ്ങനെ ഇരിക്കുന്നു നല്ലവണ്ണം നടക്കുന്നു ആ നല്ലതുപോലെ പഠിക്കണം പരീക്ഷയൊക്കെ അടുത്തിരിക്കും ശരി വരട്ടെ സർ ശരി സുബു സുബു അല്ല സാറിന്റെ ഈ വണ്ടിയിൽ ക്ലാസ് നേരത്തെ തീർന്നു അതുകൊണ്ട് നേരത്തെ എങ്ങ് പോകുന്നു താൻ ആള് കൊള്ളാമല്ലോ ഇന്നലെ വീട്ടിലോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ വൈകിട്ട് ഞാൻ അവിടെ വന്നിരുന്നല്ലോ സുബു നിന്റെ കള്ളം പറയുന്ന സ്വഭാവം ഇനിയും മാറിയിട്ടില്ലല്ലോ ഇന്നലെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എങ്ങും പോയില്ല അല്ല ചേട്ടൻ എങ്ങനെയുണ്ട് ചേട്ടൻ സുഖം തന്നെ അപ്പൊ ഇന്ന് വൈകിട്ട് വീട്ടിൽ വരുമല്ലോ എന്ത് ജോലി ഉണ്ടെങ്കിലും ഇന്ന് വൈകിട്ട് ഞാൻ അവിടെ വരും ശരി വൈകിട്ട് കാണാം ഓക്കെ മോളേ മിനി മോളേ 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 നീ ഒന്ന് എറണാകുളം വരെ പോണം ഒരു യുവാരോചന വന്നിട്ടുണ്ട് ആ കൈമളിയും കൂട്ടിക്കും ഡോക്ടറുടെ മകളാ നീ പോയി പെണ്ണ് കാണും സമ്മതമാണെങ്കിൽ നമുക്ക് നടത്താം ഭവാനി പ്രഭാകരൻ പോകുമ്പോ നീയും കൂടെ പോയി ആ പെണ്ണിനെ ഒന്ന് കാണും വേണ്ട വേണ്ട പോയി പോയി ഞാൻ മടുത്തു കെട്ടാൻ പോകുന്ന ചെറുക്കൻ പോയി ഈ പെണ്ണിനെ കണ്ടാ മതി കള്ളഷാപ്പ് കയ്യിൽ എടുത്തോണ്ട് എടുത്തോണ്ടിരുന്നു എടാ ഒരു 10 രൂപ കാട്ടി അല്ലെ ചന്തയിൽ പോയി ഒന്ന് ഒരു ദിവസമെങ്കിലും കുടിക്കായിരുന്നു നീ എന്നെ ഉപദേശിച്ച് നന്നാക്കാനൊന്നും നോക്കണ്ട നിന്റെ രൂപ എന്നെ ഒരു 10 രൂപ അല്ലെ ഞാൻ ഉപദേശിക്കില്ല കണ്ണു കുടിക്കുന്നത് ചീത്ത സ്വഭാവം കണ്ടുമാണ് കാശും ചെലവാകും എന്തിനാണ് അറിയാം എന്തടിയ കണ്ണുമുട്ടിയിലാണെന്ന് ആളുകൾ പറഞ്ഞ അതിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും ഞാൻ കണ്ണുമുട്ടിയിലാണെന്ന് ആളുകൾ പറഞ്ഞ അറിയാൻ തോന്നും ഒന്നും തോന്നില്ല ഞാൻ കാശ് കൂടെ കാട്ടി കണ്ണുടിക്കുക കഞ്ചാവ് കടിക്കുക എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ വടിപൊടി ഒരിക്കലും എന്റെ അളിവിന്റെ ദുർബുദ്ധി എനിക്ക് തോന്നിക്കരുത് നീ എന്നെ കള്ളനോ പിടിച്ചുറിക്കാരനോ കൊലപാതിയോ എനിക്ക് നല്ലതായിക്കോളൂ പക്ഷേ ഒരു കള്ളുകൂടി നടക്കരുത് ഒന്നും ആയില്ല മോനെ ഒരു കുപ്പി കൂടെ നല്ലത് കൊണ്ടുവാ നീ എന്താണ് ഒരു കഥകളി കളിക്കുന്നത് മാന്യന്മാരെ വിളിച്ച് കുടിക്കാൻ വന്നിട്ടുണ്ടോ അങ്ങനെ ആരുമില്ല
ആരെയും കാണാനില്ലല്ലോ. ഇനി ചേട്ടനെന്തെങ്കിലും വേണോ? ഏയ് കാണാവിടുന്നുണ്ടോ? കണക്കെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിക്കോ. ഗോപാലിന്റെ കണക്ക് കൂടെ എന്റെ കൂടെ കൂട്ടിക്കോ, ഞാൻ തന്നേക്കാം. ഗോപാലിന്റെ കൂടെ അക്കൗണ്ടാ? ആഴ്ചയിലാണ് പറ്റി തീർക്കുന്നത്. കുടിക്ക. അടുത്ത ഈ കാജ് കൂടുതൽ കിട്ടുകയാണെങ്കിൽ ഇതിലും കൂടുതൽ മേടിച്ച ആ മതി. ഇപ്പൊ തണുപ്പൊക്കെ ഒന്ന് മാറിയില്ലേ, ഒരു പരിപാടി ആയി കാണും. ആ പോല വണ്ടിയിലോട്ട് അതിനെ പോയി കഴിയാൻ പറഞ്ഞത്. ആ എന്നാ ശരി, എന്നാ നീ നടന്നു വന്നാ മതി പപ്പ. ദിവസം ചോറും വിളമ്പി പാതിരാത്രി വരെ കാത്തിരിക്കും, എല്ലാം ആറി തണുത്തു. നിന്നൊക്കെ നേരത്തെ കാലത്തിലൊന്നും വീട്ടിൽ വരത്തില്ല. വരും വരും, ചങ്ങാണ്ട് കള്ളും കുടിച്ച് മലന്ന് കിടക്കുക. വന്നോ? കേട്ടോ അച്ഛാ, ഞാൻ അങ്ങോട്ട് എഴുന്നേറ്റ് വീട്ടിലെത്തി. നമ്മളെ കാളന്മാരെ കൊല്ലം കൊടുത്തോടാ. എനിക്കൊന്നും തന്നില്ലെങ്കിൽ വേണില്ല. നമ്മളെ കാളന്മാർക്ക് എന്തെങ്കിലും കൊടുക്കണ, എനിക്ക് തന്നൊരു പല എന്നെ ഞാൻ നോക്കിക്കോളാം. എന്നെ പിടിക്കാൻ എനിക്ക് ഞാൻ നോക്കോളാം. എനിക്ക് എന്നെ പിടിക്കണ്ട. ഒരുപാട് കുടിച്ചല്ലേ, എന്തിനാ ഇങ്ങനെ വാശി കളയുന്നത്? പെണ്ണിനെ വൃത്തിന്റെ കൂടെ പറഞ്ഞയക്കാനുള്ള സമയമായി. ഈ കാശു കൊടുത്താ കൊച്ചിന് കാതിലേക്കോ കഴുത്തിലേക്കോ എന്തെങ്കിലും യാമിച്ചുണ്ടേ? അല്ല, പാപം പോയിട്ട് ഒരു വർഷത്തോളമായല്ല. പെണ്ണാണെങ്കിൽ അവനെയും കാത്തിരിക്കുക. ഇത്രയും കാലമായിട്ടും ഒരെഴുത്തു പോലും കാണുന്നില്ലല്ലോ. ഇനിയും നമ്മൾ അവനെ കാത്തിരിക്കണോ? നീ ഒന്നും തത്രപ്പെടാതിരുന്നല്ലേ മീനാക്ഷി. ഓരോന്നിന് ഓരോ കാലവും സമയവും അതിന്റെ സന്ദർഭവും ഒക്കെ ഉണ്ട്. അത് നടക്കേണ്ട സമയത്ത് അത് തന്നെയാണ് നടന്നോളും. അല്ലാതെ പിന്നെ വഞ്ചിയൊക്കെ ഓടി എന്ന് വെച്ച് കരക്കെടുക്കില്ല. അതതിന്റെ ഒരു സമ്പ്രദായത്തിൽ കൂടെ ഇരിക്കൂ.
നമസ്കാരം. നമസ്കാരം മിസ്റ്റർ കൈമൽ. ഈ വിവാഹാലോചന കൊണ്ടുവന്നപ്പോൾ തന്നെ പെണ്ണുകാണലെന്ന ചടങ്ങ് ഇന്ന് തന്നെ നടത്തിക്കളയാമെന്ന് തോന്നി. കാരണം ഞാൻ നാളെ സ്റ്റേറ്റ്സിലേക്ക് പോവുകയാണ്. അവിടെ സൈക്യാട്രിസ്റ്റുകളുടെ ഒരു കോൺഫറൻസ് ഉണ്ട്. ഇതാണ് മിസ്റ്റർ പ്രഭാകരൻ. ഹലോ. ഇതെന്റെ മകളുടെ പ്രശ്നമാണ്. ഐ കനോട്ട് ടേക്ക് എ റിസ്ക്. ഐ കനോട്ട്. ഈ ബന്ധം എനിക്ക് ഇഷ്ടമല്ല. അച്ഛനും അമ്മയും എനിക്ക് പെണ്ണ് തരില്ല. ഇനി ഇവിടെയും പെണ്ണ് കാണാൻ ചേട്ടൻ നിർബന്ധിക്കരുത്. പറഞ്ഞയച്ചാൽ ഞാൻ പോവുകയുമില്ല. ആവശ്യപ്പെട്ടു. ആവശ്യപ്പെട്ട 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 കടുപ്പത്തിൽ ഞാൻ കുറച്ചിട്ട് ഒരു ചായ കൊടുക്കുന്നു. ചായ ഇല്ല. ഓ, പഞ്ചസാര ഷുഗർ ഇല്ല എനിക്ക്. വേണ്ട. അന്നവിടെ എടുത്തോ. ചായ ഇല്ല. അപ്പൊ പിന്നെ പാലില്ല എനിക്ക്. പാലോ ഉണ്ട്. ചായപ്പൊടി ഇല്ലായിരിക്കും. ചായപ്പൊടി ഉണ്ടല്ലോ. ഇന്നെന്താ ഗ്ലാസ് ഇല്ല. ഗ്ലാസും ഉണ്ട്. നമ്മുടെ അടുത്തോ നിനക്ക് ഇവിടെ ചായ ഇല്ല. നീ ഇവിടുന്ന് പലപ്പോഴായി അഞ്ച് ചായ കുടിച്ചിട്ടുണ്ട്. അഞ്ച് ചായയുടെ മുഴുവൻ കാശ് തരാതെ നിനക്ക് ഇവിടെ ചായ ഇല്ല. ഞാനിവിടെ അഞ്ച് ചായ കഴിച്ചു ഓർക്കുന്നില്ലല്ലോ. അസപ്പെട്ടോ. അസപ്പെട്ട് ഈ നല്ലൊരു രോഗമുണ്ട്. ഒരു കാഞ്ചി നല്ലൊരു വൈദ്യനെ കാണിച്ച് നാല് ലിറ്റർ എന്ന തിളപ്പിച്ച് രണ്ട് ലിറ്റർ എന്ന തമിഴിലേക്കും രണ്ട് ലിറ്റർ എന്ന ഉള്ളിലേക്കും കഴിച്ചാ അസപ്പെട്ട മരിക്കുന്ന വലിയ അസുഖം ഉണ്ടായിരുന്നു. ഞാനാ പറഞ്ഞു പോടാ. എടാ കുഞ്ഞെ, ഞാൻ ഈ പ്രായത്തില് നിന്നെ പോലെ ഒരുപാട് പേരെ കണ്ടവനാ. ആ, നീ ഇപ്പൊ പോ. എന്താ സുഖേ? എന്തൊക്കെയുണ്ട്? എന്റെ മുതലാളി അങ്ങനെ തട്ടി മുട്ടി അങ്ങ് പോകുന്നു. പിന്നെ കടയുടെ കാര്യം ആളെ പോക്ക. കുറച്ച് സിമെന്റിന്റെ പണിയുണ്ട്. അഞ്ചാറ് ഓട് പൊട്ടിയിട്ടുണ്ട്. അതൊക്കെ ഔഷധം എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തോളൂ. ഒന്നിനും വിഷമിക്കണ്ട. ചായയോ കാപ്പിയോ ഒന്നും വേണ്ട. ഇതാരോ നിന്റെ അലീനവിടെ നിജനുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടെ പോയി ആ നാളികേരൊക്കെ കൊണ്ടുപോയിട്ടെ. ഞാൻ പറഞ്ഞോളാ. പ്രഭാകരൻ സാറിന് കല്യാണക്കാരി ഉണ്ടെന്ന് കേട്ടു. അത് നടക്കില്ല. അതെന്താ? പ്രഭാകരൻ സാറിന് പണ്ട് അസുഖം ഉണ്ടായിരുന്ന കാര്യം അവനറിഞ്ഞോ? അതറിയാത്തവരാരാ? അതറിഞ്ഞുകൊണ്ട് അവന് പൊന്നു കൊടുക്കുന്നേ കൊടുക്കട്ടെ. അല്ലെങ്കിൽ കല്യാണം ഭ്രാന്തി നമ്മൾ എന്താ കണ്ടോ? നീ ഞാൻ പറഞ്ഞ ജോലി. അല്ല, ഇത് ആരായി വന്നേക്കുന്നത്? പിന്നെ എനിക്ക് ആളെ മനസ്സിലായോ? നമ്മുടെ പഞ്ചായത്ത് ആഫീസ് പുതിയതായി മാറി വന്ന ക്ലർക്ക. സാറെ പേരെന്താന്ന് ഞാനങ്ങോട് മറന്നുപോയി. ബാബു. ആ ബാബു സാറ്. മോളെ, ബാബു സാറിന് ഒരു കസേര എടുത്തു കൊടുക്കും. വേണ്ട, ഞാനൊരു കാര്യം പറഞ്ഞിട്ട് പോകാൻ വെച്ചു വന്നതാ. എന്താ സാർ കാര്യം? രാവിലെ രാവിലെ എനിക്ക് കുറച്ച് പാല് വേണം. അത്രയുള്ളത്? ഞാനങ്ങോട് കൊടുത്തു വെച്ചോളാം. സാറെന്താ താമസിക്കുന്നത്? പഞ്ചായത്ത് ഓഫീസിന് എതിരുള്ള വീട്ടിലാ. പാലങ്ങോട്ട് കൊടുത്തയച്ചാൽ മതി. കൊടുത്തയക്കാം സാറേ. ആ,
അഡ്വാൻസ് ചെയ്ത് വെച്ചോളൂ. എപ്പോഴായാലും തരണമല്ലോ. പിന്നെ അമ്മ നല്ല ഇബ്ബന്ധി വന്നു വെച്ചിട്ടുണ്ട്, അവിടെ ഇരിക്കണം. ഞാൻ വിളമ്പി തരാം. ഇന്നെന്താ വിശേഷം? ഇന്ന് എന്റെ പിറന്നാള. എന്നിട്ട് അമ്പലത്തിൽ പോയില്ലേ? കുറിയില്ലല്ലോ. കുറി ബാബേട്ടൻ തൊട്ടെന്നാ ഞാനും നീയും കൂടെ നിന്റെ ഒരു 100 പെരുന്നാൾ. കൂട്ടാൻ വിളിക്കട്ടെ? വേണ്ടമ്മേ, മതി. നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എനിക്ക് അച്ഛനും അമ്മയും ഇല്ല. നാട്ടിലൊരു വീടുണ്ട്, അതടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ വന്ന് രാജിയെ കണ്ടപ്പോൾ ആ വീട്ടിൽ ആരെങ്കിലും വേണമെന്ന് തോന്നി. എനിക്ക് രാജി ഇഷ്ടമാണ്. പറഞ്ഞു ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾക്ക് അതിൽ വിരോധമില്ല. അല്ല മീനാക്ഷി, പായസം വിളമ്പട്ടെ. ഒരുപാട് വേദനയുണ്ട്. ഓ സാരമില്ല. നല്ല കാര്യമുണ്ട്, ഇങ്ങനെ സ്റ്റൗ കത്തിച്ച് കൈ പൊള്ളിക്കാൻ. ഞാൻ പൊള്ളിച്ചാണോ? പൊള്ളിയതല്ലേ. സുഖമായാൽ ഇനിയും പൊള്ളണേന്നാണ് എന്റെ പ്രാർത്ഥന. അതെന്താ? എനിക്കെന്നും വന്ന് ഇങ്ങനെ കഞ്ഞി എടുത്തരാമല്ല. Oh
വിടർന്നു തെക്കൻ കാത്തിന് ചിരിയുണർന്നു മാനത്ത് മാറിവിൽ വിടർന്നു തെക്കൻ കാത്തിന് ചിരിയുണർന്നു കണ്ണിൽ കിനാവിൻ്റെ ദീപവുമായി നിൽക്കും നാടൻ പെണ്ണിലോ നാണം വന്നു മാനത്ത് മാറിവിൽ വിടർന്നു തെക്കനും കാത്തിന് ചിരിയുണർന്നു എന്റെ ഏകാന്തമാീതി വർണ്ണത്തീലികൾ കൊണ്ടൊരു കൂടുവച്ചു മോഹങ്ങള സ്വർണ്ണമാലയം തീർക്കുക നിന്നെയും കാത്തിരിക്കൂ സ്വപ്നത്തെ സത്യമാക്കൂ എന്റെ സ്വപ്നത്തെ സ്വർഗമാക്കൂ മാനത്ത് മാറിവിൽ വിടർന്നു തെക്കൻ കാത്തിന് ചിരിയുന്നു എനിക്കൊരു ജോലി കിട്ടി. ഇവിടെ ജോലി ഉണ്ടല്ലോ. ഓ, ഈ പഞ്ചായത്ത് ഓഫീസിൽ ക്ലാർക്ക് ആയിരുന്നിട്ട് എന്ത് കിട്ടാനാ? ഇതിനേക്കാൾ നല്ലൊരു ജോലി, ഇതിന്റെ നാലിരട്ടി ശമ്പളം. അങ്ങ് ദൂരെ ബോംബെയിൽ. പിന്നെ പോവാതെ ഞാൻ എത്ര ആഴ്ച കിട്ടിയതാ ചാച്ചി. പോകരുത്, പോയാ പിന്നെ വരില്ല. ഞാൻ വരും, നിനക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ നിന്നെ വിവാഹം കഴിക്കും. നമ്മുടെ കുട്ടികളെ നല്ലപോലെ വളർത്തണ്ടേ? അതിലൊരുപാട് പണം വേണം. ഞാനും കൂടെ വരാൻ പാവട്ടെ. ഇപ്പൊ വേണ്ട, അവിടെ ചെന്നിട്ട് ഞാൻ തിരിച്ചു വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടു പോവാം. എനിക്ക് വേണ്ടി നീ കാത്തിരിക്കില്ലേ? ഞാൻ തീർച്ചയായും വരും.
ബാബു. ഒരുപാട് പഴയ കാര്യമാണ് ഓർത്ത് എനിക്ക് ഓർക്കാൻ തന്നെ കഴിയും. എത്ര കാലമായി ഞാൻ കാത്തിരിക്കുന്നു. വേഗം വരാമെന്ന് പറഞ്ഞിട്ടല്ലേ പോയത്. എല്ലാ വണ്ടിക്കും ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കാറുണ്ട്. എന്താ വരാത്തത്? ഇനി വരുന്നു, വരണം, ഞാൻ കാത്തിരിക്കാം. ജോസഫേട്ടാ, എനിക്ക് ഇതൊന്നും ഉണ്ടോ? രാജി ആരോ എടുത്തയക്കാൻ. കൊണ്ടുപോയി തിന്നതാണല്ലേ? എവിടെയാ കുറച്ചു അവിടെ? ആ അപ്പോ അവളിതിനു മുമ്പ് കടം വാങ്ങിച്ചോണ്ട് കാശുകാരൻ തന്നിട്ടില്ല. ഇവിടെ കടത്തിന്റെ ഇടപാടില്ല, ഇവിടെ കടത്തിന്റെ ഇടപാടില്ല. അവലാക്ഷി മംഗാക്ഷി പറയുമ്പോ ഞാനിതൊക്കെ പോകുന്നു. പൂച്ചാണ് ഇതെന്താണോ ഗോപാല? 4 കിലോ വാങ്ങിയ എനിക്ക് ഇത്ര കുറവ്. 3 കിലോ വാങ്ങിയ 12 ലക്ഷം കൊട്ടയില് നിറയെ കപ്പ. കളയ്ക്ക് വയസ്സായി, അതുകൊണ്ട് ഞാൻ റൊട്ടിക്കപ്പ വന്നു മനസ്സിലെ. പങ്കാഴ്ച ചെറുപ്പ, അതുകൊണ്ട് അവൾക്ക് നെടുമങ്ങാട് കപ്പ കൊടുത്താൽ തോന്നു. വയസ്സായല്ലൂല. അവര് പറഞ്ഞു എന്റെ ശരി. ആ ദൈവത്തിലാണല്ലേ ശവിക്കേ. നീ ഒന്ന് ജോലി നോക്ക്. വയസ്സായി ഒന്ന് മേലല്ലെങ്കിൽ അല്ല, ഇത് ആരാ കുഞ്ഞു? കുഞ്ഞൊന്ന് കുറവ് പോയില്ലേ? ഞാൻ പാടത്തേക്കൊന്ന് വന്നതാ. ആ ഗോകുലിനോട് പമ്പ് റിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ട് ഇതുവരെ ചെയ്തില്ല. അവൻ നമ്മുടെ വരന്തരിപ്പള്ളിക്കാരൻ കുഞ്ഞിന്റെ അതേ പ്രകൃത കൊട വച്ചേർത്ത് വടി വെച്ചില്ല. കുഞ്ഞിന്റെ ചേട്ടനും ഇന്നാളെ അത് തന്നെ പറഞ്ഞു. പറഞ്ഞിട്ടെന്താ കാര്യം? ഇങ്ങനെ കാലത്ത് തൊട്ട് ഉച്ച വരെ അവന്റെ കൂടെ കളിഷാപ്പിലായിരുന്നു. ഇതൊരു വായ മണ്ണ് ഞാൻ മോളെ, സാറിനെന്തെങ്കിലും കുടിക്കാൻ കൊടുക്കും. ഏതായാലും ഇവളെ പഠിക്കാൻ അയച്ചായിരുന്ന തെറ്റായി പോയി. പഠിപ്പിക്കാനിട്ടാണ് സാറേ, 10ാം ക്ലാസ്സിൽ അവൾ തോറ്റു. അപ്പൊ അവളൊന്നും തീരുമാനിച്ചിട്ട് പഠിത്തം വേണ്ട, ഞങ്ങളൊട്ട് നിർബന്ധിക്കാനും പോയില്ല.
അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. അതെ, ഓയിന്നനെ കൊണ്ട് വെള്ളമടിപ്പിക്കാനാണ് ഞാൻ ഏറ്റവും. ഓണാഘോഷ പരിപാടിയൊക്കെ എന്തായി? ഞങ്ങൾക്കൊക്കെ എന്റെ ഓണം സാർ, ഇത്തവണ കായിനാണെങ്കിൽ തീ പിടിച്ച വില. ഇത്തവണത്തെ ഓണമൊക്കെ അങ്ങനെ തന്നെയാ. ഞാൻ ഇറങ്ങും. എന്താണ് മീനാക്ഷി? മീനാക്ഷി, ബാബുവിന്റെ കത്ത് ഇവിടെ പൊട്ടിക്ക്. ഞാൻ വിളിച്ചോളാം, ഒരു പൊളിച്ചിലെ കാര്യം വന്നേക്കുന്നു. പ്രിയപ്പെട്ട അമ്മയും മറ്റെല്ലാവരും വായിച്ചറിയുന്നതിന്, ഇതുവരെ ഞാൻ കത്തയക്കാതിരുന്നതിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. ഇവിടെ ജോലി സംബന്ധമായ ചില തകരാറുകൾ ശരിപ്പെടുത്താൻ കുറെ സമയമെടുത്തു. ഈശ്വര അനുഗ്രഹത്താൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇവിടെ താമസിക്കാനുള്ള ഒരു വീട് അന്വേഷിക്കുന്ന ബദ്ധപ്പാടിലാണ് ഞാൻ. ഈ കത്ത് എവിടെ വായിക്കണ്ട, ഇത് തിരിച്ച് ബോണ്ടലൊക്കെ വായിക്കി. ഗോപാലൻ ചേട്ടനോടും എന്റെ സ്നേഹം നിറഞ്ഞ അന്വേഷണം പറയുമല്ലോ. അല്ല, അപ്പൊ നമ്മളെ കുറിച്ചു അന്വേഷിച്ചിട്ടുണ്ടല്ലേ? അതെ, എന്റെ എന്റെ പേർക്ക് എഴുതുന്ന അറിയാവോ? ഞാൻ അവിവാഹിതനാ. ഏതായാലും ഈ ഓണത്തിന് നിങ്ങളെല്ലാവരെയും കാണാൻ ഞാൻ നാട്ടിൽ വരും. ഒരു ശബ്ദം കൊണ്ട് ഉറച്ചു. 16-ാം തീയതി അല്ലേ ഓണം? 15-ാം തീയതി വൈകുന്നേരത്തെ വണ്ടിക്ക് എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കാക്കണം എന്ന് സ്വന്തം പറഞ്ഞു. അടുത്തത്
അങ്ങനത്തെ തേങ്ങയൊക്കെ എങ്ങനെയുണ്ട് മുതലാളി? ആ തിരക്കേറ്റില്ല, വേണ്ടൊക്കെ അല്ലേ. ആ കടയുടെ പണി എന്തായി? അതൊക്കെ തീർന്നു മുതലാളി, 4 മാസത്തെ വാടക ബാക്കി ഞാൻ തരാനുണ്ട്. പണിക്കാരുടെ കൂലി അഴിച്ച് കുഞ്ഞേ. അച്ഛൻ വീട്ടിലുണ്ടോ കുഞ്ഞേ? ദേ ഈ ലിസ്റ്റ് രൂപ അച്ഛൻ്റെ കൈ കൊടുത്തരെ. നാളെ ചന്തോഷല്ലേ, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാന്. പ്രഭാകരൻ സാറിന്റെ കല്യാണക്കാര്യം പിന്നെ വല്ലതും ആയോ മുതലാളി? ഒന്നും ആയിട്ടില്ല ഔസപ്പേ. വലിയ കാശും പണമൊക്കെ ഉള്ളിടത്ത് ആലോചിക്കുന്നുണ്ടാ ഒന്നും നടക്കാത്തത്? എനിക്കിപ്പോ പണമുള്ളിടത്തൊന്നും എന്നെ വേണമെന്നില്ല. എങ്ങനെയെങ്കിലും അത് നടന്നാ മതി. കാശില്ലാത്ത കുടുംബത്തിനാണെങ്കിൽ നടക്കും മുതലാളി. അങ്ങനെ ഉള്ളിടത്തുനിന്ന് പ്രഭാകരൻ എന്നൊരു ഒരു പെണ്ണിന് കിട്ടാൻ പ്രയാസമില്ല. അങ്ങനെയെങ്കിലും ഒരു ആലോചന വേണ്ടേ? നമ്മളാണ് ആലോചിക്കേണ്ടത്. എനിക്കൊരു തോന്നല്, നമ്മുടെ ശങ്കറിന്റെ മോളില്ലേ, ഇപ്പൊ അങ്ങോട്ട് പോയ പെണ്ണ് രാജി, അതൊന്ന് ആലോചിച്ചാൽ എന്താ? അതിന് പ്രഭാകരന് 10-37 വയസ്സായില്ലേ ആ കുട്ടിക്ക്? അയ്യോ മുതലാളി, പ്രായത്തിലൊക്കെ എന്തിരിക്കുന്നു. ഏതായാലും ഒന്ന് ആലോചിച്ചു നോക്കാമല്ലോ. ശങ്കറിനാണെങ്കിൽ അത് ഇഷ്ടാവുകയും ചെയ്യും. ഇതെന്നെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതേണ്ടത്. എന്നാലും പെട്ടെന്നൊരു മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് കുറച്ച് സാവകാശം വേണം, ഞാനൊന്ന് ആലോചിക്കട്ടെ. മതി, നിങ്ങളുടെ മകളുടെ കാര്യമാണ്, ഞാൻ നിർബന്ധിക്കില്ല. നിങ്ങളുടെ മകളെ എന്റെ അനിയന് തരില്ലെന്ന് പറഞ്ഞാലും എനിക്ക് യാതൊരു വിരോധവും തോന്നില്ല. ഞാൻ ഇറങ്ങട്ടെ. ഓ തമ്പി, അദ്ദേഹത്തിന്റെ തറവാട്ടി കാലെടുത്ത് വെക്കുകയെന്ന് വെച്ചാ പെമ്പിള്ളാര് ഭാഗ്യം ചെയ്തിരിക്കണം. നിങ്ങൾ അതിന് സമ്മതിക്കേണ്ടതായിരുന്നു. ഞാനും അത് തന്നെയാണ് ആലോചിക്കുന്നത്. പക്ഷെ ഒരു കാര്യമാണ് എനിക്ക് മനഃപ്രയാസം ഉണ്ടാക്കുന്നത്. പ്രഭാകരൻ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തലയ്ക്ക് സുഖമില്ലായി. അത് പഠിച്ചോണ്ടിരുന്ന കാലത്തല്ലേ, ഇപ്പൊ കുഴപ്പമൊന്നുമല്ലോ. കാളേജ് പഠിപ്പിക്കുന്ന ആളല്ലേ? അല്ല, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഞാനത് ഓർത്തുപോയി. പിന്നെ നമ്മുടെ മകള് ഓരോരുത്തരെ മനസ്സിൽ വിചാരിക്കുന്നതല്ലേ, നമ്മളായിട്ട് അവളുടെ മനസ്സ് വേദനിപ്പിക്കുന്നതിന്. ബാബുന്റെ കാര്യമല്ലേ, ആരെങ്കിലും വരാൻ പോകുന്നില്ലെന്ന് ഓണത്തിന് വരുമെന്നും പറഞ്ഞ് കത്തെഴുതിട്ട് എന്തായി? നമ്മൾ കാത്തിരുന്ന മാത്രം വെച്ച്. നിങ്ങൾ ഏതായാലും തമ്പി അദ്ദേഹത്തിനെ കണ്ട് കല്യാണം അന്ന് ഉറപ്പിക്കാൻ നോക്കും. ബാബു വരുമില്ലെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം മതിയത്. അവൻ ബോംബെയിലാണെങ്കിലും ഞാൻ നാളെ എന്റെ നാട് വരെ ഒന്ന് പോവാം. നാട്ടുകാർക്ക് അവനെ പറ്റി എന്തെങ്കിലും വിവരമില്ലാതിരിക്കില്ലല്ലോ. എന്നിട്ട് മതി. പ്രഭാകരൻ കുഞ്ഞിന് അവളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ എനിക്ക് സമ്മതമാണ്. ശങ്കറിന് ഇഷ്ടമാണെങ്കിൽ നമുക്ക് നടത്താം. വേണ്ട, ഞാനൊരു കാര്യം പറയാൻ വന്നതാണ്. ഇന്നലെ രാത്രി ഞാനും ചേട്ടനും കൂടി വളരെ നേരം സംസാരിച്ചു. നിങ്ങൾക്കറിയാമായിരിക്കും, കുറെ കാലം ഒരു ഭ്രാന്താശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞവനാണ് ഞാൻ. അതുകൊണ്ട് വളരെ ആലോചിച്ച് വേണം
ഒരു തീരുമാനമെടുക്കാൻ. ഞാൻ നല്ലോണം ആലോചിച്ചതിന് ശേഷമാണ് ഈ തീരുമാനം എടുത്തത്. രാജിക്ക് ഇഷ്ടമാണോന്ന് അറിയണ്ടേ? എനിക്ക് രാജിയോടൊന്ന് ചോദിക്കണം. രാജി, രാജി. രാജിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തുറന്നു പറയണം. അവൾക്ക് ഇഷ്ടമാണ്. ഞങ്ങൾ തീരുമാനിക്കുന്നതിന് എതിരായി അവളൊന്നും പറയില്ല. എന്റെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞു. ഓണത്തിന് വരാമെന്ന് പറഞ്ഞതല്ലേ? എന്റെ വിവാഹത്തിന് മുൻപ് ബാബുവേട്ടൻ വരണം, തീർച്ചയായും വരണം. വരില്ലേ ബാബുവേട്ടൻ? അമ്മേ, ബാബുവേട്ടം വരുന്നേ വരുമെന്നാണ് എന്റെ വിശ്വാസം. അമ്മയ്ക്ക് അച്ഛനോട് ഒന്നുകൂടെ പറഞ്ഞുണ്ട്. എന്താ അവൾക്ക്, എന്താ അവൾക്കെന്ന്? ഇവിടെ കരച്ചിൽ കണ്ടില്ലേ? ബാബു വരുമോ ഇല്ലയോ എന്ന് കുറച്ചുനാൾ കൂടെ നോക്കിയിട്ട് പോരെ. ഇനി ഈ വീട്ടിൽ ആരും അവനെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. മീനാക്ഷി, ഇനി ഈ കാര്യത്തിൽ ഇവളുടെ ഇഷ്ടമോ ഇഷ്ടക്കേടോ നോക്കേണ്ട ആവശ്യം എനിക്കില്ല. പെൺകുട്ടികള്, അവരുടെ മനസ്സ് നിങ്ങൾക്കറിയില്ല. ഇവളുടെ ഗുണത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. വേണ്ട, എന്റെ ഗുണത്തിന് വേണ്ടി നിർത്ത. ഇനി നീ ഒന്നും പറയണ്ട. നിന്റെ കാര്യം നോക്കാൻ ഈ വീട്ടിൽ ഞാനുണ്ട്. മീനാക്ഷി, ഞാൻ വാക്കും കൊടുത്ത് നാളെ മുറിപ്പിച്ചിട്ടാണ് വരുന്നത്. ഇനി ഇതിനെതിരായി ഈ വീട്ടിൽ ഒരാളെ രക്ഷാൻ വേണ്ടി പോരുന്നു ഞാൻ പറഞ്ഞേക്കാം. മീനാക്ഷി എന്തിനാ കരയുന്നു? അവൾക്കൊരു നല്ല കാലം ഉണ്ടായതിൽ നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്?
അനിയന്റെ കല്യാണം കഴിഞ്ഞു. അവനൊരു കുടുംബമായി. ഇനി നമ്മൾ നമ്മുടെ കാര്യം നോക്കണം. ഇങ്ങനെ മൂളിയാ പോരാ, എനിക്ക് രണ്ട് കൊച്ചുങ്ങളുള്ളതാ. അവർക്കിപ്പൊ എന്ത് പറ്റി? ഒന്നും പറ്റാതിരിക്കാനാ പറയുന്നത്. സ്വത്തുക്കൾ ഉടനെ ഭാഗം വെക്കണം, ഇല്ലെങ്കിൽ പ്രഭാകരന് കൊച്ചുങ്ങളുണ്ടായാൽ അവർക്കും പോകില്ലേ ഓഗരി? അനിയനോട് സ്നേഹം കാണിച്ച് കാണിച്ച് നിങ്ങൾ എന്റെ കൊച്ചുങ്ങളെ വയ്യാതാരാക്കും. എന്റെ ഭവാനി, നീ ഒന്ന് കടന്നു ഉറങ്ങ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞ ഇവിടെ ഓരോരുത്തർക്ക് പിടിക്കില്ല. ചാച്ചി ഉറങ്ങുന്നില്ലേ? പട്ടീന്റെ വിളിച്ചിട്ട് കാറ് പട്ടിയെല്ലാം വീട്ടിൽ പിന്നെ സിംഹത്തിനെയാ നോക്കിയ. എന്റെ അംഗങ്ങൾ ഇവിടെ ആണ് ഒരു ഉപദേശക്കാരൻ. രാജമ്മക്ക് തെങ്ങ് നന്നായിട്ടു. വരൂ. രാജമ്മേ, 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 അമ്മ ഇപ്പൊ ഇതിനകത്ത് പഴവും നെയ്യപ്പും ഒരു കൊല്ലുണ്ട്. പഴം നമ്മൾ വിളിച്ച് പഠിപ്പിച്ചതാ. അമ്മയ്ക്ക് അച്ഛൻ സുഖം തന്നെയാണ്. ഒരാശമില്ല, പഴമ അച്ഛൻ്റെ എന്തൊക്കെ പോയി ചന്തയിൽ പോയി. ഇതിവിടെ തന്നിട്ട് പോകണം. അടുത്ത ബി എൽ ടി ഓഫീസിന് എനിക്ക് വേഗം ചന്തയിൽ പോകാം. മോന്റെ പേരെന്താണ്? ബിജു. ബിജുമോന്റെ പേര് ബിജുമോന്നെ. ഞാനാ മോൻ തിന്നു തിന്നു ബിജു. ചെറുതി അമ്മാവൻ അറിയാം. പറഞ്ഞു അപ്പ പറഞ്ഞാൽ അനുസരിക്കാത്തത് വേണ്ടേ? ഭവാനി ചേച്ചിയെ കല്യാണത്തിന്റെ അന്ന് കണ്ടതാ. അന്ന് തിരക്കായിരുന്നു, സംസാരിക്കാൻ കഴിഞ്ഞില്ല. അന്ന് കൊടുത്തുവച്ചതാ കുറച്ച് നെയ്യപ്പം കുട്ടികൾക്ക് കൊടുത്തില്ല. ഇതൊന്നും ഞാൻ കുട്ടികൾക്ക് കൊടുക്കാറില്ല. അതാണ് നല്ലത്, നെയ്യ് ആവശ്യമില്ലാത്ത കുട്ടികൾ കൊടുക്കുന്നു. അല്ലെങ്കിലും അവർക്കിതൊന്നും വേണ്ടടോ.
മാധവ ഒരു അഞ്ചു ബല്ലടി ഒരു കപ്പയും മീൻ നല്ലതാണ് കൂടി മീൻ ശരി ശങ്കരേട്ടാ നിങ്ങളിനി വെള്ളരെ പോലെ കള്ളുഷാപ്പിൽ ഒന്നും കയറി കുടിക്കരുത് കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു സാറല്ലയോ നിങ്ങളെ മോളെ കെട്ടിയിരിക്കുന്നു ഇനി നിങ്ങളിങ്ങനെ നടന്നാൽ അങ്ങേർക്കൊന്നും തോന്നും അങ്ങേർക്കൊന്നും ഒന്നുമില്ല നീ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പയ്യനല്ല അവൻ അവന് കല്ലും നെല്ലും ഒക്കെ തിരിച്ചറിയാം വലിച്ചു കയറ്റിക്കൊണ്ട് വന്നു അങ്ങോട്ട് എഴുന്നേക്കേ അങ്ങോട്ട് എഴുന്നേക്കാൻ ഏ എഴുന്നേക്കാനേ എന്നാരും പിടിക്കണ്ട എന്നാരും പിടിക്കണ്ട എന്നെ ആരും പിടിക്കണ്ട എന്താ എന്നാരും പിടി എന്നാരും പിടിക്കണ്ട ഞാൻ മകളാ ഞാൻ മകളാ അങ്ങോട്ടല്ല ദാ ഇതാ വീട് ദേ ഇത് അങ്ങോടങ്ങി അങ്ങോട്ട് എന്നെ അമ്പലത്തിലേക്കല്ലേ അതെ രാജ്യത്ത് നിൽക്കാൻ ചെയ്യണ്ടെന്നല്ലേ അതെ അവർക്കിത് എത്ര മാസം അഞ്ച് പ്രസവത്തെ നേരത്തെ കൂട്ടിക്കൊണ്ട് വേണമെന്ന് ഞാൻ ചിരിക്കുക വരട്ടെ ശരി നിന്നെയും കാത്ത് ഇവർ എത്ര നേരമായിരിക്കുന്നു എനിക്ക് വേണ്ടി ഇവിടെ ആരും കാത്തിരിക്കണ്ട രാജയുടെ പ്രസവം വീട്ടിൽ തന്നെ ആക്കുന്നതല്ലേ നല്ലത് അതാണല്ലോ നാട്ടുനടപ്പ് രാജയെ കൂട്ടിക്കൊണ്ടുപോകുന്ന കാര്യം പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത് നിങ്ങളുടെ മകള് നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോകുകയെ കൊണ്ടുവന്നു വിടുകയെ എന്ത് വേണമെങ്കിൽ ചെയ്തോണം എന്നിരുത്തുന്നതിനാ പറയുന്നത് ഞാനാരാ രാജിയുടെ അമ്മയ്ക്ക് കാപ്പി കൊടുത്തില്ലല്ലോ രാജി ആ ജോലിക്കാരന്റെ കൈ കഴിഞ്ഞാലേ അടുപ്പിൽ ഇച്ചിരി വെള്ളം വെക്കാൻ പറ നിന്റെ അമ്മയ്ക്ക് ഒരു കാപ്പി ഇട്ട് കൊടുക്കണം പാലും പഞ്ചസാരയും ഇല്ലെന്നാ തോന്നുന്നത് മേടിക്കാൻ പോയിരിക്കുക മോളെ നീ പോയി കാപ്പി ഇട്ട് കൊണ്ടുവാ അയ്യോ കാപ്പി ഒന്നും വേണ്ട എനിക്ക് പോണം ഞാൻ മറിക്കും അവർക്കൊരു കപ്പ് കാപ്പിയെങ്കിലും നീ കൊടുക്കേണ്ടതായിരുന്നു അവരെല്ലാം നീ ഓമാനിച്ചത് എന്നെയാണ് ഈ കുടുംബത്തിന്റെ അന്തസ്സിനെ പറ്റി നീ ഓർക്കേണ്ടതായിരുന്നു കുടുംബത്തിന്റെ അന്തസ്സിനെ കുറിച്ച് ഒന്നും പറയാതിരിക്കുന്നത് നല്ലത് കാളവണ്ടിക്കാരന്റെ ഭാര്യ കയറി നിങ്ങളുടെ മുമ്പിരിക്കാൻ തുടങ്ങി അവരെ നിങ്ങൾ സൽക്കരിക്കാനും തുടങ്ങി പിന്നെയാണ് കുടുംബത്തിന്റെ അന്തസ്സ് കുടുംബത്തിന്റെ വിളക്ക് സ്ത്രീയാണ് ഒരു കുടുംബത്തിന്റെ സമാധാനം നിലനിർത്താനും നശിപ്പിക്കാനും സ്ത്രീക്ക് കഴിയും എനിക്കൊരപേക്ഷയേ ഉള്ളൂ എല്ലാം സഹിച്ചും ക്ഷമിച്ചും നീ ഈ കുടുംബത്തിന്റെ സമാധാനം നിലനിർത്തണം
ബോബാൻ ഇന്ന് ചന്തയെന്ന് വരുമ്പോ എന്റെ മോൻ ഒരു തൊട്ടില് മേടിച്ച് അതി കിടത്തി നല്ല ഒമാള താമര പോ. എന്താ ഞാൻ കുഞ്ഞിനെ വെച്ചോണ്ട് കാണിക്കുന്നത്? ഞാനിന്ന് ചന്തയെന്ന് വരുമ്പോഴേ അവരൊരു തൊട്ടിൽ കട്ടിൽ മരിച്ചുണ്ടെന്ന് പറയാം. അതെ അതെ മോനെ, അപ്പൂപ്പൻ ഇന്ന് രാത്രി വരുമ്പോഴേ ദിവസം വരുന്ന പോലെ തൊട്ടിലേ കിടന്ന ആടി ആടി. ഒന്ന് പതുക്കെ പറയടി, എന്റെ ദുശീലം മുഴുവൻ അവൻ കേട്ട് പഠിക്കാണ്ട. മോൾ അമ്മമ്മയുടെ അടുത്തേക്ക് നോക്കോട്ടോ. എന്തോ മോനെ ഓണ്ട് അധികം പോന്നു. അത് നിന്നെ പോലെ മൃഗമല്ലേടാ, അവന്റെ ഒരു 12 ഉലുവ ഇന്നടാ 25 ഉലുവ ആ കൊലയെടുത്ത് കാളക്കിട്ട് കൊടു. തിന്നോ തിന്നോ. വെറുതെ കണ്ടവന്റെ കൈ മേടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നമുക്ക് അവന് വെളിച്ചത്ത് ചോറ് കൊടുത്ത് തിന്ന. വെറുതെ ആവശ്യമില്ലാതെ ഒരുത്തന്റെ അടി ഉണ്ടില്ലേ? അതെ കാള പശു ഞാൻ കാളന്മാർക്ക് കൊടുക്കാനുള്ള പഴയ തന്നെ അതില്ലെന്ന് ചോദിച്ചു. ഇന്ന് ഞാൻ നിന്റെ വണ്ടിക്ക് കിട്ടിയില്ലെന്ന് ചോദിച്ചു. ഇന്ന് ഞാൻ നീ വീട്ടിലേക്ക് വാ. അയ്യോ എന്റെ ചേച്ചിട്ടാണെങ്കിൽ പ്രായമായി. ചേച്ചി വീട്ടിൽ ഒറ്റയ്ക്ക് എന്തോരം ജോലിയാണ് ചെയ്യുന്നത്. എന്റെ പൊന്നറി അത് കണ്ടിട്ട് ചന്ത പൊട്ടിക്കും. രാജന്യാണെങ്കിൽ കല്യാണം കഴിച്ച് കൊടുത്തു. കാര്യം പോയിട്ടും തൊന്ന് കാണും. ഇഷ്ടപ്പെട്ട അവനോട് ഉറപ്പിക്കും അവനെ കൊണ്ട് നടത്താം. ചടിയാൻ പറ്റുന്നതാണല്ലേ. എന്നെ കൊണ്ട് നീ വൈഫ് കാലത്ത് പെണ്ണടിക്കാൻ പോകും. അയ്യോ അറിയ അറിയ നല്ല പെണ്ണ് എനിക്ക് ഞാൻ കേട്ടിക്കോളാം. അത് സമയവും സന്ദർഭവും പ്രായവും ഒക്കെ ആവുമ്പോ വേണ്ടപ്പെട്ടവരെ ആലോചിച്ച് വേണ്ടതുപോലെയൊക്കെ നടത്തിക്കോളാം. പ്രായപൂർത്തി കഴിഞ്ഞിട്ട് 50 ആലോചിച്ച മതി. ഓരോ വർഷം കഴിയുമ്പോഴും എനിക്ക് ഓരോ വയസ്സിൽ കൂടി വരിക. പെര നടന്നെടുത്ത് ഈ വീട്ടിൽ നിൽക്കേണ്ടെന്ന് വിചാരം ഉണ്ടാകാൻ മതി. മക്കളെ, നമ്മുടെ വീട്ടിൽ അവിവാഹിതരായ 3 ചെറുപ്പക്കാരാണ് ഉള്ളത്. നിങ്ങൾ രണ്ടുപേരും ഞാനും നമ്മുടെ കാര്യത്തിൽ ആർക്കൊരു ശ്രദ്ധ. രണ്ട് കുപ്പിയും 2 ഗ്ലാസും. ഇരിക്കാൻ മാധവ കാളകൾക്ക് കള്ളെടുത്തോ. ഇത്തിരി കൂടുതലെടുത്തോ. 6 കുപ്പി. ഇനി നീ എന്നെ ഒളിച്ച് കള്ളു കുടിക്കരുത് കേട്ടോ. ഇത്ര നാള് നീ കൊച്ചു കുഞ്ഞായിരുന്നായിരുന്നു എന്റെ കാരണം. അവിടെ ഇരിക്കും ഒളിച്ചു കുടിക്കണ ഒഴിക്ക.
നല്ല തൊട്ടിലാണ്. പറഞ്ഞത് പോലെ തൊട്ടിലും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് അയ്യോ എന്തൊക്കെ വീടെത്തി വീടെത്തി രാജി കിടന്നോളൂ, എനിക്ക് കുറച്ച് നോട്ട് സഫർ ചെയ്യാനുണ്ട്. ഇവിടെ പഞ്ചായത്ത് ഓഫീസിലെ ഒരു ക്ലർക്ക് ബാബു സ്നേഹിച്ചു. അയാൾക്ക് വന്നു ജോലി കിട്ടി. മടങ്ങി വരുമെന്നും ഇനി വിവാഹം കഴിക്കുമെന്നും പറഞ്ഞാണ് പോയത്. ഞാൻ കാത്തിരുന്നു, ഒന്നുമില്ല. ഞാൻ പ്രതിയുടെ ഭാര്യയായി. എന്നെങ്കിലും ഒരു ദിവസം ബാബു നീ ഇപ്പോഴും ബാബുവിനെ സ്നേഹിക്കുന്നുണ്ടോ? ഇല്ലെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്ന മറുപടി.
പ്രഭേത. പ്രഭേതന്റെ ഭാര്യയാകാൻ ഞാൻ ആഗ്രഹിച്ചതല്ല. പക്ഷേ ആയി ഒരു കുഞ്ഞിന്റെ അമ്മയുമായി പിന്നെ പ്രഭേതനെന്റെ എല്ലാമായി. എങ്കിലും നിന്റെ മനസ്സിൽ എന്റെ മനസ്സിൽ ചോദിച്ചാൽ നീ സത്യം പറയുന്നു. സത്യമേ പറയാവൂ. ബാബു തിരിച്ചു വരും. വന്നാൽ നീ അവന്റെ കൂടെ പോകുമോ രാജി? നീ പോകും, നിനക്ക് അവന് മതി. രാജി നീ പോകരുത്. രാജി നീ എനിക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ ഞാനില്ല രാജി, ഞാനില്ല. നിങ്ങൾക്കറിയാമോ ഇയാൾ ആരാണെന്ന്? നിങ്ങളെ പോലെ ഒരുപാട് പേർക്ക് വിവരം പകർന്നു കൊടുത്തിട്ടുള്ള ഒരു വലിയ മനുഷ്യൻ. അത് ബാബുവാണോ? അത് ബാബു അല്ലല്ലോ. അല്ല, നീ ബാബുനത്തേക്ക് വന്നതാണോ? രാജി നീ പോകരുത്, എന്നെ ഉപേക്ഷിച്ചു പോകരുത് രാജി. ഇല്ല, ഞാൻ വരില്ല. ഞാൻ ഇവിടെ തന്നെ നിൽക്കും. അവൻ വന്നാൽ അവനെ അടിച്ചു കൊന്ന് ഈ റെയിൽപ്പാളത്തിൽ തന്നെ ഇടും. നീ പോകരുത്. നമുക്കൊരു കുഞ്ഞില്ലേ?
നീ പോയാൽ എന്റെ കുഞ്ഞിനെ കൂടെ കൊണ്ടുപോകുന്നു. വേണ്ട രാജി, അവനെ എനിക്ക് വേണം. നീ പോകരുത് രാജി, നീ പോകരുത്. സാർ കരയാതെ, നോക്കൂ, സാറിന്റെ ഭാര്യയല്ലേ ഇത്? കുടിച്ചു തിരുവനന്തപുരത്ത് പോയിരിക്കുക. വരാൻ രണ്ടു മൂന്ന് ദിവസമാവും. എങ്കിൽ നിങ്ങൾ പ്രഭാകരനെ കൂട്ടിക്കൊണ്ടുവരണം, അതാണ് നല്ലത്. വേണ്ട മാസ്റ്റേ, അതൊക്കെ ബുദ്ധിമുട്ടാണ്. സ്വഭാവമുള്ളവരെ തന്നെ അവിടെ നോക്കാൻ പറ്റുന്നില്ല. പിന്നെ അല്ലേ ഭ്രാന്തൻ. എന്തൊക്കെയായാലും പ്രഭാകരൻ നിങ്ങളുടെ ഭർത്താവിന്റെ അനിയനല്ലേ? ആരായാലും ഭ്രാന്തൻ ഭ്രാന്തൻ തന്നെ. അങ്ങനെയൊന്നും പറയരുത്. അദ്ദേഹത്തിന് അസുഖമൊന്നും ഇല്ലായിരുന്ന കാലത്ത് നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തെ ബഹുമാനിച്ചു. ഇപ്പോ സുഖമില്ലാതായപ്പോ അദ്ദേഹത്തെ കല്ലെറിയരുത്. ഭ്രാന്തർ രോഗമാണ്, ചികിത്സിച്ചാൽ മാറാവുന്നേ ഉള്ളൂ. അത്ര ദണ്ണം ഉണ്ടെങ്കിലേ സാറ് കൊണ്ടുപോയി ചികിത്സിക്കണം. ഓക്കെ ഓക്കെ, ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചാൽ മതി. അവൻ എന്റെ രാജിയെ തട്ടിക്കൊണ്ടു പോകും. ഇവിടെ സ്റ്റേഷൻ ഉണ്ടാകരുത്, റെയിൽ പാളങ്ങൾ ഉണ്ടാകരുത്, റെയിൽ പാളങ്ങൾ ഉണ്ടാകരുത്, സ്റ്റേഷൻ ഉണ്ടാകരുത്. ഒന്നും വരില്ല ഇവിടെ. ഇവന് സുഖമുണ്ടായിരുന്നപ്പോ നിങ്ങൾ ഇവനെ ബഹുമാനിച്ചവരാണ്. നിങ്ങൾക്ക് ഇവനോട് ക്ഷമിക്കാമായിരുന്നു. മാസ്റ്റർ, ഞാൻ ഇവനെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. അവിടെ കൊണ്ടുപോയി ചികിത്സിപ്പിക്കാം. എന്തിനെ ഇങ്ങനെ ബഹളം വെക്കുന്നത്?
അതുകൊണ്ടല്ലേ മുറിക്കകത്ത് പൂട്ടിയിട്ടിരിക്കുന്നത്. രാജി, എനിക്ക് ഭ്രാന്തായി പോയി. ബാബു വന്നാലേ കൂടെ പൊയ്ക്കോ. രാജി പറഞ്ഞത് കേട്ടില്ലേ? ബാബു വന്നാലേ കൂടെ പൊയ്ക്കോ. ഇതെന്താ ഗോപാല? ഞങ്ങള് അറിയ നമ്മളു ചന്തയിൽ കൊണ്ടുപോകാൻ എന്നെ വിശ്വസിച്ച ആരും സാധനം തരുന്നില്ല. അതിൽ നിന്ന് എത്ര നാളും എനിക്ക് ചോറല്ല. ഇനി പെണ്ണ് നോക്കണ ചുമതല എനിക്ക്. ഞാൻ ആകട്ടെങ്കിലും വയലിൽ പോയി പണിയും. നമസ്കാരം. സ്കൂളിൽ പോകും. മുതലാളി ഇല്ലേ? ഇല്ല, വെളിയിലോട്ട് പോയിരിക്കുന്നു. ഇന്നലെ ഞാൻ പോയതിനു ശേഷം രോഗി വല്ല ബഹളം ഉണ്ടാക്കിയോ? ഓ, അതൊന്നും പറയണ്ട എന്റെ വൈദ്യരെ. നിങ്ങൾ ഇന്നലെ ഇവിടുന്ന് പോയതിനു ശേഷം കഥകൾ ചവിട്ടി പൊളിച്ച് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. ചങ്ങലക്കിടുകയാണ് വേണ്ടത്. എത്ര പറഞ്ഞാലും മുതലാളിയെ സമ്മതിക്കില്ല. എന്ത് ചെയ്യാനാ വൈദ്യരെ? ഇതൊക്കെ എന്റെ വിധിയ. അവൻ ഇവിടെ കിടന്ന് കാണിക്കുന്ന ഉപദ്രവമൊക്കെ ഞാനല്ലേ സഹിക്കേണ്ടത്. ഇത് ഇത്തിരി മുഴുത്ത ഭ്രാന്താണ്. പക്ഷേ ഇതിനേക്കാൾ വലുതൊക്കെ ഞാൻ ഭേദമാക്കിയിട്ടുണ്ട്. കുളിപ്പിക്കാൻ സമയമായി, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അയ്യോ,
അടിക്കില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇങ്ങനെയൊക്കെ ചെയ്താലേ ഇവൻ അരങ്ങുള്ളൂ മുതലാളി. ചങ്ങലക്കിടാമെന്ന് പറഞ്ഞാൽ മിനിമോളെ വരും മോളെ മോളെ വരും മോളെ വേഗം വരും മോളെ വാ. മിനിമോക്ക് ഇളയച്ചന് പേടിയില്ലല്ലേ? പേടിയില്ല അമ്മ, പേടിയാണ് മോളെ. ഇളയച്ചന് മുമ്പത്തെ എത്ര നാളായി മോളെ ഇളയച്ചൻ ഉറുമ്പതാ മോളെ. ഇങ്ങ് അടുത്തു വാ മോളെ, ഇളയച്ചൻ ഉമ്മതാ മോളെ. വേഗം വേഗം വൺ വൺ ഉമ്മതാ മോളെ.
ഉയരത്തിനപ്പുറം തിരകൾക്ക് ലോകമുണ്ടോ? കാലം വിധിക്കുന്ന തീരത്തിനപ്പുറം തിരകൾക്ക് ലോകമുണ്ടോ? നിത്യം തപം ചെയ്യും എങ്കിലും മർക്കന്റെ നൊമ്പരം മാറിയിടുമോ? നൊമ്പരം മാറിയിടുമോ? ദുഃഖത്തിനെരിവയിൽ നാളം പോലെ ബിസ്ക്കറ്റ് കൊടുത്തോ, പാല് കൊടുത്തോ. രാജി, എന്റെ ഷർട്ടും മുണ്ടും കണ്ടോ, വല്ലാതെ വൃത്തികേടായിരിക്കുന്നു അല്ലേ? ഇന്ന് മലയ്ക്ക് ഷർട്ടിട്ടുകൊണ്ടല്ലേ ഞാൻ കാളേജിൽ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഇതായി എന്റെ വേഷം. രാജി, എനിക്ക് ഉടുക്കാനൊരു വെളുത്ത മുണ്ട് തരാമോ? അതെ ചേട്ടത്തി, ഒരു നല്ല മുണ്ട് വേണമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ്. ഓഹോ, ഭ്രാന്തൻ ഇപ്പൊ അലക്കി തേച്ച മുണ്ടില്ല എന്നിട്ടാ? ദേ, മേലാൽ എന്റെ മുറി കയറി ഒരു സാധനം തൊട്ടുപോലെ. മര്യാദക്ക് ഞാൻ പറയുന്നതനുസരിച്ച് ഇവിടെ നിൽക്കാമെങ്കിൽ നിന്നാ മതി, ഇല്ലെങ്കിലേ നിന്റെ കൊച്ചിനെ കൊണ്ട് നിന്റെ വീട്ടിൽ പോയിക്കണം കേട്ടോ. ചേട്ടത്തി, രാജ്യ വഴക്ക് പറയരുത്, എനിക്ക് മുണ്ട് വേണ്ട. രാജി, നീ കരയരുത്, ഞാൻ ഇനി മുണ്ട് ചോദിക്കില്ല, ഒന്നും ചോദിക്കില്ല. അയ്യം മരിച്ചപ്പോ ഞങ്ങൾക്ക് ജീവിക്കാൻ ബാക്കി വെച്ചത് ഈ കാണുകളായിരുന്നു. ഇന്ന് ചത്തു, പിന്നുള്ള ഇത് ഇതിനും രോഗമാണ്. ഇതിനെ കശാപ്പുകാർക്ക് പിടിച്ചു കൊടുക്കാൻ ഞാൻ സഹകരിക്കുന്നില്ല. എല്ലാം വിധിയാണ് ഗോപല. പക്ഷേ എനിക്ക് ജീവിക്കണം, എന്തെങ്കിലും ജോലി വേണം. നിങ്ങൾക്ക് ഒരുപാട് പേരെ പരിചയമല്ലേ, എവിടെയെങ്കിലും ഒരു ജോലി വാങ്ങി തരണം. നാളെ സ്റ്റേഷനിലേക്ക് വരൂ, ഞാൻ ഒരാൾക്ക് എഴുത്തു തരാം. ഞാൻ തിരുവനന്തപുരത്തേക്ക് പോവാണ്, അവിടെ എനിക്കൊരു ജോലി കിട്ടിയിരുന്നു. ഇത്രയും നാൾ ഞാൻ യാതൊരു ഉത്തരവാദിത്തമില്ലാതെ ജീവിച്ചു, ഇനി അത് പറ്റിയില്ലോ. പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ?
എവിടെ കേൾക്കാൻ, ബോധം മറിഞ്ഞു പോയില്ലേ? തിരിച്ചു വരുമ്പോ ഇങ്ങനെ ഇരിക്കുന്നത് സുഖമാണ്. എന്റെ മരുമകളും കുഞ്ഞുമായി കളിച്ച് ചിരിച്ച് സന്തോഷത്തോടെ കൂടി ഇരിക്കുന്നത് എനിക്ക് കാണാമോ? ഞാൻ പോട്ടെ. അയച്ചുവിടാമോ മക്കളെ? വാ മക്കളെ, വേഗം വാ, വാ മക്കളെ. ഇളയച്ചൻ ഒന്ന് അഴിച്ചുവിടും മക്കളെ. ബിജു, മിനി, ഇവിടെ വാ. രാജി, എനിക്ക് സുഖമാവുമോ? സുഖം ഇല്ല രാജി, എനിക്ക് സുഖമാവില്ല. ഞാൻ നിന്നെ വിവാഹം കഴിച്ചത് തെറ്റായിപ്പോയി. രാജി, ഇവിടെ ആരുമില്ലേ? ഉച്ചയും ബഹളൊന്നും കേൾക്കുന്നില്ലല്ലോ. എന്നെ അഴിച്ചുവിടും രാജി, അഴിച്ചുവിടും. പുറത്ത് ലോകം കാണാൻ എനിക്ക് കൊതിയാവുന്നു രാജി. അഴിച്ചുവിടും രാജി, അഴിച്ചുവിടും, അഴിച്ചുവിടും. അദ്ദേഹത്തെ ശാസിക്കും, അഭിമാനിക്കും, ഉപദ്രവിക്കും, എല്ലാം സഹിക്കാം. പക്ഷെ എന്നും ഇങ്ങനെ കൂട്ടിട്ട് അടയ്ക്കാൻ അദ്ദേഹം ഒരു മൃഗമില്ലല്ലോ, മനുഷ്യനല്ലേ? പിന്നെ ഞാൻ ഒന്നും ചെയ്യരുത്, ചെയ്താൽ ഞാൻ കൊന്നു കളയില്ല. നിന്നോടാ പറഞ്ഞ അത് പോവാൻ. വരൂ പ്രഭേട, വരൂ. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇനി അവളും ഞാനും കൂടി ഈ വീട്ടിൽ താമസിക്കില്ല. എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോളൂ. രാജി, നീ എന്നോട് ക്ഷമിക്കണം. ഇങ്ങനൊരു തീരുമാനമെടുക്കാൻ എനിക്ക് കഴിയൂ. നീ കുറച്ചു ദിവസം നിന്റെ വീട്ടിൽ പോയി താമസിക്കണം. അവന്റെ വിധി അതായിപ്പോയി. നീ അവനെ ഓർത്ത് വിഷമിക്കരുത്. അവനെ ഞാൻ സുഖമാക്കും. അതിനുവേണ്ടി എത്ര പണം ചെലവാക്കി. ഇനിയും
എത്ര പണം വേണമെങ്കിലും ഞാൻ ചെലവാക്കും. നീയും അവനും കുഞ്ഞും കൂടി സുഖമായിരിക്കുന്ന എനിക്ക് കാണണം. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അത് കണ്ടിട്ടേ ഞാൻ മരിക്കുകയുള്ളൂ. ഞാൻ വീട്ടിലേക്ക് പോവാണ്. ഞാൻ മോനെ തൊട്ടോട്ടെ. രാജി വയ്ക്കോ വയ്ക്കോ രാജി. മോനെ നന്നായിട്ട് നോക്കണം കേട്ടോ. വണ്ടി ഇറങ്ങും, അയാൾ വന്നാൽ വിവരം നീ എന്നെ അറിയിക്കണം കേട്ടോ. മോനെ നമുക്ക് ഇതിലേ പോയി നമുക്ക് ഗ്രാമം മുഴുവൻ കറങ്ങിയിട്ട് വരാവിടാ മോനെ, പോകാവിടാ മോനെ, നമുക്ക് വേഗം പോവാം. ഇങ്ങനെ അങ്ങോട്ട് പോയി ഇതിന്റെ കൂടെ അങ്ങോട്ട് കടന്ന് റോഡിലോട്ട് പോവാം. പോയിട്ട് അയ്യോ വേണ്ട, അയ്യോട മോനെ, മോനെ മിഠായി വേണോ? അയ്യോ പൊട്ടിയോട മോനെ, നമുക്ക് പോയി മിഠായി എല്ലാം വാങ്ങിച്ചിട്ട് വരാം കേട്ടോ. കൊച്ചിനെ എടുത്തിട്ട് എങ്ങോട്ടാ? അയ്യോ അയ്യോ എന്റെ കുഞ്ഞു മോനെ, മോനെ കരിയാതിര മോനെ, അവര് പിടിച്ചു കുട്ടിയിലിട്ടുണ്ട് പൊക്കളെ. മക്കളെ മക്കളെ
പ്രഭാകരനെ എങ്ങനെയെങ്കിലും സുഖമാക്കണം. അതിനുവേണ്ടി എന്തും ചെലവാക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ തമ്പി, പ്രഭാകരന് സുഖമാകും. എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കാം. താങ്ക് യു ഡോക്ടർ. നിങ്ങളെല്ലാം എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടിയതിന് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. ഓ, അതെല്ലാം ഞങ്ങളുടെ കടമയല്ലേ. പ്രഭാകരനെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനുണ്ട്. എന്താണ് ഡോക്ടർ? പ്രഭാകരന്റെ ജീവിതത്തിൽ മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ശരി. നമസ്കാരം ഡോക്ടർ. അപ്പൊ ഇന്ന് തന്നെ പോവുകയാണല്ലേ? ഇന്ന് 5 മണിക്കുള്ള ട്രെയിനിൽ തന്നെ പോവുകയാണ്.
രാജി, എന്തിനാ കരയുന്നത്? ഞാൻ തിരിച്ചു വന്നതിൽ സന്തോഷിക്കല്ലേ വേണ്ടത്? എന്തിനിപ്പൊ വരാൻ പോയി? രാജി, ഈ കുഞ്ഞാരുടേതാ? എന്തതാണ്? അപ്പോൾ ഞാനിവിടെ വണ്ടി ഇറങ്ങിയത് തെറ്റായിപ്പോയി. നീ വിവാഹം കഴിച്ചു അല്ലേ? ഒരുപാട് സ്ത്രീകളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നീയും അങ്ങനെ ആകുമെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ മടങ്ങി വരുമെന്ന് പറഞ്ഞിട്ടല്ലേ പോയത്? എനിക്ക് വേണ്ടി നീ കാത്തിരിക്കാമെന്ന് പറഞ്ഞില്ലേ? കാത്തിരുന്നു, ഇന്ന് മുതൽ നാളെ വരെ എന്ന് വിചാരിച്ച് എല്ലാ വണ്ടികളും ഞാൻ കാത്തു. ബാബു വീട്ടിലൊരു കത്തെഴുതി എഴുതാമായിരുന്നില്ലേ? എന്റെ എഴുത്തുകൾ നിനക്ക് കിട്ടിയില്ലേ? ഓണത്തിന് വരുമെന്നൊരു കത്ത് കിട്ടി. ഞങ്ങളെല്ലാം വളരെ സന്തോഷത്തോടെ കാത്തിരുന്നു. എന്തുകൊണ്ട് വരാൻ പറ്റില്ലെന്ന് ഒരു കത്തെങ്കിലും എഴുതിയിരുന്നെങ്കിൽ ഞാനതിന് സമ്മതമൊന്നുമില്ലായിരുന്നു. ഞാൻ എഴുതി. എന്തെഴുതി? എന്തുകൊണ്ട് വന്നില്ല? ഞാൻ വരാൻ ഒരുങ്ങിയതാണ്. നിന്നെ വിവാഹം കഴിച്ച് കൂടെ കൊണ്ടുപോകാമെന്ന് കരുതിയതാണ്. ഇങ്ങോട്ട് വരുന്നതിന്റെ തലേ ദിവസം ഞാൻ ചെയ്യാത്തൊരു തെറ്റിന് അറസ്റ്റ് ചെയ്യപ്പെട്ടു. 2 വർഷം ഞാൻ ജയിലിൽ കഴിയേണ്ടി വന്നു. ജയിലിൽ വെച്ച് നിന്റെ അച്ഛന് ഞാൻ കത്തെഴുതി. ആ കത്ത് നിനക്ക് കിട്ടിയില്ലേ? ഒരു ജയിൽ പുള്ളിക്ക് മകളെ കൊടുക്കണ്ടെന്ന് നിന്റെ അച്ഛൻ കരുതിയിട്ടുണ്ടാവും. അച്ഛനെവിടെ? രാജി, എനിക്ക് ജീവിക്കണം. നീ ഇല്ലാതെ അത് സാധ്യമല്ല. ഞാനൊരാളുടെ ഭാര്യയാണ്. എനിക്കൊരു കുഞ്ഞുണ്ട്. എന്റെ ഭർത്താവിന് ഭ്രാന്താണ്. പക്ഷേ അദ്ദേഹം എന്നെ ജീവനെ പോലെ സ്നേഹിക്കുന്നു. ബാബു വീട്ടിനും ഞാനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും എനിക്ക് അദ്ദേഹത്തോട് പറയേണ്ടി വന്നു. എന്നെങ്കിലും ഒരിക്കൽ ബാബു വീട്ടിൽ ഈ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടിരുന്നു. ഞാൻ നഷ്ടപ്പെടുമെന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഭ്രാന്തായത്. എനിക്ക് എന്റെ ഭർത്താവിനെ കുറിച്ചൊന്നും അറിയണ്ട. അയാളെ കുറിച്ച് കേൾക്കാൻ വേണ്ട. ഞാൻ ഇവിടെ നിന്ന് പോയതിനു ശേഷം ഇന്നലെ വരെയുള്ള നിന്റെ ജീവിതം നീ മറക്കുക. നിനക്ക് വേണ്ടി ഞാൻ തിരിച്ചു വന്ന. നമുക്കൊരുമിച്ച് ജീവിക്കാം. നീ എന്തു പറയുന്നു? രാജി, ഇതായിരിക്കും നിന്റെ ബാബു അല്ലേ? രാജി, എനിക്ക് സുഖമായി. ഒരു നല്ല ജീവിതം സ്വപ്നം കണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. ഇവിടെ വന്നപ്പോ എനിക്ക് എന്റെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു. ഭ്രാന്ത് ഒരു അനുഗ്രഹമായിരുന്നു എന്ന് എനിക്കിപ്പോ തോന്നുന്നു. രാജി, നിന്റെ സുഖത്തിനും സന്തോഷത്തിനും ഞാൻ ഒരിക്കലും എതിരല്ല. ഈ മനുഷ്യന്റെ കൂടെയാണ് നീ ജീവിക്കേണ്ടത്. ഞാൻ മരിച്ചു പോയെന്ന് നീ കരുതും. അതാണ് നല്ലത്. ബാബു, നിങ്ങളെ വിളിച്ചു കൊണ്ടുപോകും. പക്ഷേ ഈ ഗ്രാമത്തിൽ നിങ്ങൾ താമസിക്കരുത്. ഇവിടെ ഞാനുണ്ട്. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകാം. അടുത്ത വണ്ടിക്ക് തന്നെ നിങ്ങൾ ഈ ഗ്രാമം വിട്ടു പോയിക്കൊള്ളൂ. ുള്ള വേദന നിനക്കുണ്ടാകരുത്. ബാബു, ഈ കുഞ്ഞു വളരും. ഇവനിവന്റെ അച്ഛനെ അന്വേഷിക്കും. അന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇവൻ എന്റെ അടുത്തേക്ക് പറഞ്ഞയക്കാൻ നിങ്ങൾ മടിക്കരുത്. Thank you.
പോട്ടെ മോനെ. രാജി, ഇനി നമ്മൾ തമ്മിൽ ഒരിക്കലും കാണില്ല. കുടുംബം ഇതിൽ നിന്റെ ലോകം